ഇപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ബിഗോണിയ പ്ലാന്റ്സ്. അപ്പോൾ ഇത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ അവർക്ക് ആ പൈസ തിരിച്ചിട്ട് കൊടുത്തിട്ട് പ്ലാന്റ്സ് ഞാൻ തന്നെ കീപ്പ് ചെയ്താലോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാക്കിംഗ് വീഡിയോ കാണിക്കാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് നിങ്ങൾ എൻ്റെ അടുത്തു നിന്നായാലും വേറെ ആരുടെ അടുത്തു നിന്നായാലും ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ കാണാൻ ശ്രമിക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, കൊറിയർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട പിൻകോഡ്, ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ അത് കൊടുക്കേണ്ട പിൻകോഡ്, ഡി ടി ഡി സി കൊറിയർ എവിടെയാണോ ഉള്ളത് അതിനടുത്തുള്ള പിൻകോഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ പ്ലാന്റ്സ് പല സ്ഥലങ്ങളിലോട്ടും മാറിപ്പോകും. നിങ്ങളുടെ പിൻകോഡിലോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ദൂരം അധികം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ വാങ്ങിക്കുമ്പോൾ. അങ്ങനെ ഞാനങ്ങനെ പഠിച്ച പാഠങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ ആരുടെ അടുത്തു നിന്നൊക്കെയാണ് പ്ലാന്റ്സ് വാങ്ങിക്കുന്നതെന്ന്. എനിക്ക് അത്യാവശ്യം വിശ്വാസം തോന്നുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് കേട്ടോ ഞാൻ പ്ലാന്റ്സ് വാങ്ങിക്കാറ്. ഒന്നില്ലെങ്കിൽ നേരിട്ട് പോയി എടുക്കുന്ന അവിടെ നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസം നോക്കേണ്ട ആവശ്യമില്ല. കൊറിയർ വഴി വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഗ്രൂപ്പിൽ അവരൊരു മെമ്പർ ആയിരിക്കണം. ഞാൻ കോളീസൊക്കെ വാങ്ങിക്കുന്നത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയാണ്. പക്ഷേ കാണുന്ന ആളുടെ അടുത്ത് തന്നെ ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല. ഞാൻ അവരുടെ പ്രൊഫൈൽ പോയി ചെക്ക് ചെയ്തിട്ട് അവരുടെ റിവ്യൂസൊക്കെ നോക്കും. അങ്ങനെ അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ അഡ്മിൻ ആരാണ്, ആൾ നല്ല സ്ട്രോങ് ആയ ഒരു പേഴ്സൺ ആണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. കാരണം നമുക്ക് അബദ്ധങ്ങൾ പറ്റാൻ പാടില്ല. പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ പലർക്കും പറ്റാറുണ്ട്. ചിലവർക്ക് എന്താ പേയ്മെൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഓൺലൈൻ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കും ചതി പറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഉള്ളിലൊരു സംശയം വന്നിട്ടുണ്ടാകും, നമ്മളെങ്ങനെ അറിയാം അവർ സ്ട്രോങ് ആണ്, അവർ നല്ലൊരു പേഴ്സൺ ആണെന്ന്. അത് പലരുടെയും കമൻസ് നോക്കി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് അഡ്മിൻ ഒരു പ്രോബ്ലം വന്നാൽ അയാൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഫേക്ക് ആയിട്ടുള്ള ഐ ഡി എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സെയിൽ പോസ്റ്റൊക്കെ വരും. അത് എങ്ങനെയാണ് ആ ഒരു ഗ്രൂപ്പ് അഡ്മിൻ അതിനെ ഫേസ് ചെയ്യുന്നത്, അതിനെ റിയാക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് അയാൾ എത്രത്തോളം സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് ഞാൻ നിൽക്കാറുള്ളത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ഫേസ്ബുക്കിൽ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. നല്ല രസമാണ് ആ പേജ് കേട്ടോ. അതിൽ അവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ ഓഫർ വരും. 5 താമരയ്ക്ക് 300 രൂപയ്ക്ക് ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഞാൻ വാങ്ങിയിട്ടില്ല ഇതുവരെ, കാരണം എനിക്ക് താമര അങ്ങോട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം കേട്ടോ. ആ ഗ്രൂപ്പിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കാം. നല്ല രസമാണ്, കുറേ താമരകളുടെ വിശേഷങ്ങൾ നമുക്കറിയാം. ഞാൻ അങ്ങനെയാണ് പേരൊക്കെ പഠിക്കുന്നത് താമരയുടെ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിക്കോളൂ കേട്ടോ. എനിക്ക് ആരെയും പേഴ്സണലായിട്ടൊന്നും അറിയില്ല, ജസ്റ്റ് ഞാൻ കാണുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പാക്കിംഗ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാക്ക് ചെയ്യാൻ നമ്മൾ എടുത്തത് ബിഗോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ബിഗോണിയ പ്ലാന്റ്സ് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. പിന്നെ ഞാൻ ഓരോ ലീഫിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇതൊക്കെ 50 രൂപ, പിന്നെ ഒരെണ്ണം 70 രൂപ, ആ റേറ്റിലാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഞാനിത് വാങ്ങിക്കുമ്പോഴൊന്നും എനിക്ക് ഈ റേറ്റിൽ കിട്ടാറില്ല കേട്ടോ. ബിഗോണി നല്ല റേറ്റിലാണ് ഞാൻ വാങ്ങിക്കാറ്. പിന്നെ അതിൽ നിന്ന് ലീഫ് വെച്ചിട്ടാണ് ഞാൻ പിടിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ഈ റേറ്റിൽ കൊടുക്കുന്നത്. പക്ഷേ ഇതിന്ന് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നി. കിട്ടുന്നവർ നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും, കാരണം അത്രയും ഹെൽത്തി പ്ലാന്റ് ആണിത്. ഈ ഒരു ബിഗോണിയ പ്ലാന്റിന് ഇത്രയും ആക്കിയതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ദിവസത്തിൻ്റെ കഠിനാധ്വാനമുണ്ട്. ഒരു ലീഫ് വെച്ചിട്ട് അതിൽ നിന്ന് പുതിയ മുള വന്നിട്ട് അതിനെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത്, വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് കേട്ടോ, അതൊക്കെ ഇട്ട് കൊടുത്ത് ആളൊന്ന് ഉഷാറാക്കി എടുക്കാൻ എത്ര മാസങ്ങൾ എടുക്കുന്നു. എനിക്ക് കുറേ മാസങ്ങൾ എടുക്കാറുണ്ട്, കാരണം ഞാൻ അധികം പ്രത്യേകിച്ച് അങ്ങനെ വലിയ രാസവളങ്ങളൊന്നും ചേർക്കാറില്ല. അതുകൊണ്ടായിരിക്കാം കേട്ടോ, ഇതൊക്കെ നല്ല ഹെൽത്തിയാണ്, താഴേന്ന് പറ്റുന്നുണ്ടോ. ഒരു മാസം കൊണ്ട് ആൾ നല്ല ഉഷാറാവും. ഇന്നൊന്ന് പിടിച്ച് കിട്ടിയാൽ, ആളിപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്, പിടിച്ച് കിട്ടിയാൽ ഈ പ്ലാന്റ്സിനെ പെട്ടെന്ന് വളരും കേട്ടോ. ഇനി പെട്ടെന്നായിരിക്കും വളർച്ച. എനിക്കൊരു 2 മാസത്തോളം ആൾക്കാർ സ്ലോ ആയിരിക്കും, പിന്നെ ഭയങ്കര വളർച്ചയായിരിക്കും. അപ്പോൾ നല്ല റേറ്റിൽ നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ കൊടുത്തപ്പോൾ എനിക്കിന്ന് സങ്കടം തോന്നി, 50 രൂപയ്ക്ക് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. അത്യാവശ്യം റേറ്റിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ.
അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് പാക്ക് ചെയ്ത് അയക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചൊവ്വാഴ്ച അയച്ച പ്ലാന്റാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ചത്. അത് ബുധനാഴ്ച അവർക്ക് കിട്ടി. ഇതാ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ താൻ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ മദർ പ്ലാന്റ്. ഇതിൽ നിന്നൊക്കെ ലീഫുകൾ ഒരുപാട് കട്ട് ചെയ്ത് ലീഫ് ആകുമ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ എൻ്റെ മദർ പ്ലാന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഒരു 50 പേർക്കെങ്കിലും കൊടുക്കും. അതാണ് നമ്മുടെ വിജയം കണ്ടോ. അതെ വെച്ചിട്ട് തൈകൾ വന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു തൈകൾ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, പലർക്കും ഉണ്ടാവും അത്. ഞാനിപ്പോൾ ഒരു നേഴ്സറി പോയിട്ട് ഒരു പ്ലാന്റ് വാങ്ങി, അതിനൊരു 100 രൂപയായിരുന്നു വിചാരിക്കുക. ആ പ്ലാന്റ്സ് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ ഞാൻ ആ പ്ലാന്റ് സെയിൽ ചെയ്തിട്ട് ആ നഷ്ടപ്പെട്ട പൈസ ഇല്ലേ അത് തിരിച്ചെടുക്കും. ഇപ്പോൾ 100 രൂപയ്ക്കാണെങ്കിൽ അതനുസരിച്ച് 2 എണ്ണമാണെങ്കിലും നമ്മൾ സെയിൽ ചെയ്തിട്ട് നമ്മൾ ആ പൈസ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എനിക്ക് ആശ്വാസമാണ്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ചെടി വാങ്ങിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എന്ത് പ്ലാന്റ് ഞാൻ വാങ്ങിയാലും അതിൽ നിന്നൊരു തൈ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടിയ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് അടുത്ത മദർ പ്ലാന്റ്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മദർ പ്ലാന്റ് കണ്ടാൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടവും എന്താ പറയുക ഒന്നുമില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാനിങ്ങനെയാണ് ഓരോ തൈകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് അതൊക്കെ ലാഭം തന്നെയാണ്. നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ബിഗോണിയ. ബിഗോണിയ പ്ലാന്റ്സ് എത്ര റേറ്റിന് വാങ്ങിയാലും അതിലെത്ര ലീഫ് ഉണ്ടോ അത്രയും തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഇരട്ടിയുടെ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്രയും ലാഭം തരുന്നൊരു പ്ലാന്റാണ് ബിഗോണിയ. ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ മാത്രം മതി. അത് എളുപ്പമാണ്, വലിയതൊന്നും പാടൊന്നുമില്ല. സാധാ മണ്ണ്, പിന്നെ ആ പോട്ടിൽ നല്ലോണം വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടായിരിക്കണം. വെള്ളം കിട്ടി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും, അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അതിൽ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട, സാധാ മണ്ണ് അല്ലെങ്കിൽ മണലിട്ടിട്ട് വെറുതെ ലീഫുകൾ കുത്തി വെച്ച് കൊടുത്താൽ മതി. ഒരു മാസത്തിനുള്ളിൽ തന്നെ തൈകൾ ഉണ്ടായി കിട്ടും. ഇതിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മിക്ക ഓഫർ വീഡിയോയിലും ഇടാറുണ്ട് കേട്ടോ ഇതിൻ്റെ തൈകളൊക്കെ. ഇതിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറേയൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ പ്രാവശ്യത്തെ ഓഫറിലുണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, അടുത്ത ഓഫർ വീഡിയോ ചൊവ്വാഴ്ചയാണ് കേട്ടോ വരുന്നത്. തിങ്കളാഴ്ച എനിക്ക് കുറച്ച് പ്ലാൻസ് അയക്കാനുണ്ട്. അത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് എല്ലാം തീരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൊവ്വാഴ്ച ദിവസം നമ്മുടെ അടുത്ത ഓഫർ ഫെബ്രുവരിയിലെ ഓഫർ വീഡിയോ ഇടുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. പ്ലാൻസ് വേണ്ട ആൾക്കാർ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു സമയമായപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ടൈം ആയപ്പോൾ നിങ്ങൾ ആ വിവരം അറിയിച്ചിട്ടും നിങ്ങളത് കേട്ടത്. അപ്പോൾ സ്പെഷ്യലായ ആൾക്കാരായിരിക്കും ഈ പ്രാവശ്യം പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ആ വെയിറ്റ് ചെയ്യുക. ടൈം എന്തായാലും വൈകിട്ടായിരിക്കും, ചൊവ്വാഴ്ച വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ ആ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ച ബിഗോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ലീഫ് വെച്ചിട്ട് മുളയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളർച്ച. ലീഫ് വെച്ചിട്ടാണെങ്കിൽ ആ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ തൈകൾ പിടിപ്പിച്ചതാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കാറുണ്ട് പുതിയ ഇലകൾ വരാനായിട്ട്. പിന്നെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ജാപ്പോണിക്ക ആളാണ് കേട്ടോ. ജാപ്പോണിക്ക പ്ലാന്റ് നമ്മൾ സെയിൽ വീഡിയോ ഇട്ടില്ലേ ആ സമയം മുതലേ വെയിറ്റ് ചെയ്യാണ് പൈസ തന്നിട്ട്. അപ്പോൾ ആൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ ഹെൽത്തി ആയ എല്ലാ പ്ലാന്റ്സും ഹെൽത്തി ആയിട്ട് തന്നെയാണ് കൊടുക്കാറ്. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം അതിൻ്റെ സീഡ് എടുത്തിട്ട് അത് ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ലോണം പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് തിരക്കിലാണ്. ഇപ്പോൾ ആൾ കിട്ടിയിട്ടുള്ള വിവരം ഞാൻ കാണിക്കാം കേട്ടോ. ആൾ കിട്ടി, പ്ലാന്റ് കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയാണ്. ആ റിസൾട്ട് കാണിക്കാം കണ്ടോ. ഇത്തരം റിസൾട്ട് കാണുമ്പോൾ നമ്മളും ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ്സ് കിട്ടിയിട്ട് അവരെത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്, ആ ഒരു പ്ലാന്റിനോടുള്ള ഒരു സ്നേഹം. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളെ അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. ഇങ്ങനെ നമ്മുടെ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് അവരിങ്ങനെ നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനിലിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ നല്ല ഇരട്ടി എനർജി നമുക്ക് വരും, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പാക്ക് ചെയ്ത് അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റിസൾട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് മിനിമം ഓർഡർ ഉണ്ടോ എന്ന്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ 30 രൂപയ്ക്ക് ഒരാൾ പ്ലാന്റ് ചോദിച്ചാലും നമ്മൾ അയച്ചു കൊടുക്കും. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അതിന് തോന്നിയിട്ടില്ല. ഞാൻ 20 രൂപയ്ക്കും 10 രൂപയ്ക്കും വരെ പ്ലാന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ജോലിയാണത്, അത് പലരുടെയും സംശയമാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്താണ് കേട്ടോ. ഇത്രയും പ്ലാന്റ്സ് നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അതും നല്ല റിസൾട്ട് തന്നെയായിരുന്നു. ഇത് അത്യാവശ്യം വലിയ ബോക്സ് ആയതുകൊണ്ട് കൊറിയർ ചാർജ് 100 രൂപ അവർ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ഞാൻ അവരുടെ അടുത്തുനിന്ന് സാധാരണ എല്ലാവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന കൊറിയർ ചാർജ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പ്ലാന്റ്സ് അധികം എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്ത് കൊടുക്കണമല്ലോ. ഒത്തിരി പ്ലാന്റ്സ് ഞാൻ ഇട്ട് കൊടുത്ത എല്ലാ ഫോട്ടോസിലെ പ്ലാന്റ്സും അവർ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇവരും ബിഗോണി വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇവർ വാങ്ങിയ ഈ ബിഗോണിയും ഞാൻ ലീഫിൽ നിന്ന് തന്നെ പിടിപ്പിച്ചെടുത്ത ബിഗോണിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാൻസൊക്കെ സെയിൽ ചെയ്ത് പോകാമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ ബിഗോണി ആയതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട് കേട്ടോ. ബിഗോണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളിഗീസും ബിഗോണിയും എൻ്റെ ഫേവറേറ്റ് പ്ലാൻസാണ്. അപ്പോൾ ദാ ഇതുപോലെ എല്ലാം ഒന്നിച്ച് നമ്മളൊന്ന് റോൾ ചെയ്തിട്ടാണ് ബോക്സിനുള്ളിൽ എടുത്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സേഫായിട്ട് തന്നെ അവർക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും പ്ലാൻസൊക്കെ ആകുമ്പോൾ നല്ല വലിയ ബോക്സ് തന്നെ വേണം, വെയിറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ ദാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി പ്ലാൻസ് കൊണ്ടുപോയി കൊടുക്കണം. ഇവിടെ വീട്ടിൽ വന്ന് എടുക്കുന്ന രീതിയായിട്ടില്ല കേട്ടോ, ഞാനത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സൗകര്യമാണ്. അവർ വന്ന് വീട്ടിൽ വന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ പാക്ക് ചെയ്തൊക്കെ വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞാവിനെ ആരെങ്കിലൊക്കെ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഏൽപ്പിക്കും, ഒരു 10 മിനിറ്റ് ഉണ്ട്. എന്നിട്ടാണ് വേഗം കൊണ്ട് കൊടുത്തിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പുറത്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടികൾ എടുക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അധികം ദൂരത്തോട്ടൊന്നും ഒറ്റയ്ക്ക് പോവില്ല, കുഞ്ഞാവിക്ക് വിഷമമാവുമല്ലോ. അതുകൊണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണേ നമ്മുടെ പ്ലാൻസ് നമ്മൾ ഇപ്പോൾ അയച്ചതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആൾ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ അയച്ചപ്പോൾ ഞാനും നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ പ്ലാൻസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോൾ വാട്ടം ഇല്ലെങ്കിലും പോലും നിങ്ങളതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് നടുക കേട്ടോ. പിന്നെ ഇന്നും ഉണ്ടായിരുന്നൊരു ചെറിയ കൊറിയർ, അതാണ് കേട്ടോ. ഇത് പിങ്ക് ലേഡിയും പൊട്ടറ്റോ വൈനും മൊസൈക്ക് പ്ലാന്റും ആയിരുന്നു. പിങ്ക് ലേഡി 30 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ അളവ് ഇത്തിരി കുറവാണ് കേട്ടോ. പിങ്ക് ലേഡി ഇപ്പോൾ ഷോർട്ടായി തുടങ്ങി. അപ്പോൾ പ്ലാൻസ് അതനുസരിച്ച് കുറയും, വിലയും അതനുസരിച്ച് കൂടും. പ്ലാൻസ് ഉണ്ടെങ്കിലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പുതിയ വീഡിയോയിലുണ്ടാവും പിങ്ക് ലേഡി. എന്തായാലും അത് കാണിക്കാം എത്രയാണെന്ന അളവ്, എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെയിൽ വീഡിയോ ചൊവ്വാഴ്ചയാണ്, അതിനിടയ്ക്ക് വേറെ വീഡിയോസൊക്കെ വരും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.